ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അരി കഴുകി ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മസാല റെഡിയാകുമ്പോഴത്തേനും നമുക്ക് അരിയിലെ വെള്ളമൊക്കെ വാർന്ന് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. ഇനി ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൽ എല്ലാ മസാലകളും ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം എല്ലാ മസാലകളും ചേർത്തിട്ട്. അതൊക്കെ പിടിച്ചൊരു ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളൂ. ഒരു ടേബിൾ സ്പൂണ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കുക്കായി കിട്ടാനും പിന്നെ നല്ലൊരു സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതൊരു 5 വിസിലൊക്കെ വന്നപ്പോഴത്തേനും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇവിടെ മാറ്റി വെക്കാം. ഇനി ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കണം. ഇതാ ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല വെണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വേണിട്ടോ ഇത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല വെണ്ണം വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 4 തക്കാളി കനം കുറച്ച് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. എന്നാൽ തക്കാളിക്ക് നല്ലവണ്ണം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിയിലയും പൊതിനയിലയും നേരിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അത് തൈര് കൂട്ടി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരിലേക്ക് ഇലയും പൊതിനയിലയും ചേർത്ത് ഒന്ന് നല്ലവണ്ണം അടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കണം. ഒരു പാനിലേക്ക് 3 ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഓയിലും നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ദമ്മിടുമ്പോഴും നെയ്യിട്ട് കൊടുക്കുന്ന കാരണം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 കരയാമ്പൂ, 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിത് നടച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതാ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് ഒന്ന് തിള വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ അതാ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ചോറൊക്കെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാനിൽ തന്നെയാണ് ദമ്മിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ചോറിട്ട് കൊടുക്കാം. അങ്ങനെ ലെയറാക്കിയിട്ട് വേണം ഇത് ദമ്മിടാനായിട്ട്. ഇതിൻ്റെ മുകളിലോട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മുകളിലിട്ട് കൊടുക്കുന്നത്. പിന്നെ മല്ലിയിലയും ഇപ്പോൾ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. പാന് വെച്ച് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇത് നല്ല ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.